കായംകുളം പത്തിയൂരിൽ സാമൂഹ്യ വിരുദ്ധർ എയർഗൺ കൊണ്ട് വെടിവെച്ച നായയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളത്തെ മൃഗസ്നേഹികളാണ് നായയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പത്തിയൂരിൽ പാതയോരത്ത് അവശനിലയിലായ നായയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ മൃഗാശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. കാലിലെ വ്രണം കാരണമാണ് നായയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഡോക്ടർ അഖിലിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കുറവ് കണ്ടില്ല. തുടർന്ന് എക്സ്റേ പരിശോധനയിലാണ് നെഞ്ചുഭാഗത്ത് 3 പെല്ലറ്റുകൾ തറച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിപ്പം അതിന്റെ താഴെ ഒരു ബുള്ളറ്റിന്റെ ഇതുപോലെ എയർഗൺ ബുള്ളറ്റിന്റെ പെല്ലറ്റുകൾ ഞങ്ങൾക്ക് കണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ തൊറാക്സിന്റെ ഒരു എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് 3 എയർഗൺ പെല്ലറ്റ്സ് നമുക്ക് കാണാനിടയായി. 1 അതിൻ്റെ വാരിയലിൻ്റെ അടുത്തായിട്ടും 1 അതിൻ്റെ ഹാർട്ടിൻ്റെ അടുത്തായിട്ടും 1 അതിൻ്റെ തൊറാക്സ് എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. ശ്വാസകോശത്തെ തുളച്ച് അപ്പുറത്തിറങ്ങിയ രീതിയിലുമാണ് കാണുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സർജറിയിലൂടെ പെല്ലറ്റ് പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടാൽ മാത്രമേ ഓപ്പറേഷൻ സാധ്യമാകൂ. സംഭവത്തെക്കുറിച്ച് മൃഗസ്നേഹികൾ പോലീസിന് പരാതി നൽകി. മൃഗവേട്ടക്കാർ വെടിവെച്ചതാണോ അതോ തീവ്രസ്വഭാവമുള്ള സംഘടനകൾ വെടിവെച്ച് പരിശീലിച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.